കൃഷ്ണ ഇനി ക്ലാസ് 7 ന്റെ ചാപ്റ്റർ 5 ലൈൻസ് ആൻഡ് ആംഗിൾസിന്റെ പാർട്ട് 1 ആയിട്ടാണ് വന്നേക്കുന്നത് സോ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡാറ്റ ഹാൻഡ്ലിംഗ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാറ്റ ഹാൻഡ്ലിംഗിലെ പാർട്ട് 7 ഓക്കേ പാർട്ട് 7 ന്റെ അകത്താണ് ഞാൻ ലാസ്റ്റ്തിന് മുന്നേ അതായത് പ്രോബബിലിറ്റിക്ക് മുന്നേ എക്സർസൈസ് ചെയ്തേക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ആണ് പ്രോബബിലിറ്റിയുടെ എക്സർസൈസ് ചെയ്തേക്കുന്നത് പാർട്ട് 6 ലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക अब कुछ पे मेसेज कमेंट अड़ता एक्सरसाइज वेड़ा अड़ता एक्सरसाइज फुल कंप्लीट डेटा हैंडलिंग नोक एल पार्ट वाच मनसूँ या सिंप्लिकेशन्स लास्ट पार्ट कूड़ी वो अब लास्ट एक्सरसाइज पार्ट कूड़ी इटेक अब या वीक अपलोड सो फस्ट पार्ट डिस्क्रिप्शन बॉक्स लिंक को चैप्टर 3 चैप्टर 4 ओके अब कैर का सो इन नमें क्लास नमुक स्टार्ट पढ़ा लाइन्स एंड एंगल्स इन कुछ टॉपिक लाइन्स लाइन सेगमेंट रे एंडाण कुछ कई क्लास सिक्स पढ़ी सो रिफ्रेश ओके सो नोकी नमक टॉपिक्स फर्स्ट लाइन पढ़ा लाइन सेगमेंट रे कोलिनियर पॉइंट्स नॉन कोलिनियर पॉइंट्स नॉन कोलिनियर पॉइंट्स then വരുന്നത് ആംഗിൾസ് സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെക്ഷൻ നോക്കാം എന്താണ് ലൈൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ ലൈൻ എന്തില്ല എൻഡ് പോയിന്റ്സ് ഇല്ല അല്ലേ രണ്ട് സൈഡിലേക്കും എന്താണ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല അവസാനിക്കുന്നില്ല അപ്പോൾ ലൈൻ എന്തില്ല എൻഡ് പോയിന്റ്സ് ഇല്ല സോ ലൈനിന്റെ ഒരു പാർട്ട് ആണ് എന്ന് പറയുന്നത് നമ്മുടെ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഓക്കേ ഇതിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ആണ് എന്ത് നമ്മുടെ ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് So line segment is a part of line. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ 6th ചാപ്റ്റർസ് എന്താ സ്റ്റാൻഡേർഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് ലൈനിന്റെ ഒരു പാർട്ട് ആണ് എന്ന് പഠിച്ചിട്ടുണ്ട് ആണല്ലോ സോ ലൈൻ എന്തില്ല എൻഡ് പോയിന്റ്സ് ഇല്ല പക്ഷെ ലൈൻ സെഗ്മെന്റ് എന്നുണ്ട് രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ട് നമുക്ക് ഇവിടെ എ ബി എന്ന് മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത് ലൈൻ സെഗ്മെന്റ് എന്താണ് എ ബി എന്ന് നമ്മൾ ഇങ്ങനെ എഴുതും ലൈൻ സെഗ്മെന്റ് എ ബി പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതാറില്ല ലൈൻ സെഗ്മെന്റ് എ ബി എന്ന് മാത്രമേ പറയാറുള്ളൂ डिनोट एडीट मेरे वर ओके सो लाइन सेगमेंट हैज टू एंड पॉइंट्स पिक्चर एंड पॉइंट्स ए बी ओके लाइन एंड पॉइंट्स इल्ला लाइन और पार्ट आनंद लाइन सेगमेंट रे लाइन और पार्ट आर एंड पॉइंट और साइड एक्सटेंड क्लियर इतना കണ്ടോ എന്താണ് റേക്ക് എന്നുണ്ട് ഒരു എൻഡ് പോയിന്റ് ഉണ്ട് പിന്നെ എന്താണ് ഒരു സൈഡിലേക്ക് അത് എന്ത് ചെയ്യുന്നു എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു അതാണ് റേ എന്ന് പറയുന്നത് ഓക്കേ ഇനി ഒരു ദേ ഇങ്ങനെ ഒരു മൂന്ന് പോയിന്റ് തന്നു പി ക്യു ആർ ഓക്കേ ഈ പി ക്യു ആർ എന്നുള്ള പോയിന്റ് ഈ മൂന്ന് പോയിന്റും സെയിം ലൈനിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം P, Q and R are collinear points എന്ന് പറയാം ഓക്കേ എന്താണ് കൊളീനിയർ പോയിന്റ്സ് ഒരേ ലൈനിൽ ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിനെ എന്താണ് വിളിക്കാം കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയാം ഇപ്പോ M, N, O M ഉം N ഉം എന്താണ് ഒരു ലൈനിലാണ് പക്ഷെ O എന്ന് പറയുന്ന പോയിന്റ് എന്തല്ല ഈ ഒരു ലൈനിലല്ല എങ്കിൽ നമുക്ക് ഇതിനെ പറയാം നോൺ കൊളീനിയർ പോയിന്റ്സ് സോ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് തന്നേക്കുന്ന പോയിന്റ്സ് എല്ലാം ഒരു ലൈനിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ പോയിന്റ്സ് എല്ലാം ഒരു ലൈനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയാം ദെൻ ഒരേ ലൈനിലല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയാം നോൺ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 90 കാത്തുണ്ട് ഇഫ് 3 ഓർ മോർ പോയിന്റ്സ് ലൈ ഓൺ ദ സെയിം ലൈൻ ദേ ആർ കോൾഡ് കൊളീനിയർ പോയിന്റ്സ് അദർവൈസ് ദേ ആർ കോൾഡ് അദർവൈസ് മീൻസ് അങ്ങനെ അല്ലെങ്കിൽ ആ പോയിന്റ് മൂന്നും ഒരു ലൈനിലല്ല എങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം നോൺ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയാം ഓക്കെ Then sometimes small letters L, M, N, etc. will be used to denote lines. നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോൾ ചില സമയം നമ്മൾ L, M, N, line L, line L, line M, line N എന്ന് denote ചെയ്യാറുണ്ട്. Small letters യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ലൈൻസിനെ denote ചെയ്യാറുണ്ട്. ലൈൻ സെഗ്മെന്റ് denote ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. AB ലൈൻ സെഗ്മെന്റ് ആണെങ്കിൽ ഇങ്ങനെ denote ചെയ്യും. റേ ആണെന്നുണ്ടെങ്കിൽ എന്ത്? AB. കണ്ടോ ലൈൻ ലൈൻ AB ആണെങ്കിൽ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇത് ഒരിക്കലും എഴുതാറില്ല ഓക്കെ നമ്മൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിന്റെ ലൈൻ ആണോ ലൈൻ സെഗ്മെന്റ് ആണോ എന്നുള്ളത് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരയ്ക്കാറില്ല ക്ലിയർ സോ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്താണെന്നുള്ള കാര്യം സോ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ലൈൻ പറഞ്ഞു ലൈൻ സെഗ്മെന്റ് റേ കൊളീനിയർ പോയിന്റ്സ് നോൺ കൊളീനിയർ പോയിന്റ്സ് ലൈൻസിന് എന്തില്ല എൻഡ് പോയിന്റ്സ് ഇല്ല രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു Then line segment ആണെങ്കിൽ എന്താണ് രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ട്
Collinear points two or more lines, same line, otherwise it is called non-collinear points. So next നമുക്ക് എന്ത് നോക്കാം? Angles നോക്കാം. So നോക്കിയ angles, angles ഏതൊക്കെയാണ്? Acute angle, right angle, obtuse angle, straight angle, reflex angle, complementary angle and supplementary angle. So acute, right, obtuse, straight, reflex എല്ലാം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. So നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്താണ് acute angle എന്ന് പറഞ്ഞാൽ. Angle measuring എന്താണ്? Less than 90 degree, ല്ലേ, 0 degree ക്കും 90 degree ക്കും between ആയിരിക്കും എന്ന് പറയുന്നത് acute angle. Say for example 45 degree തന്നു, ഇത് ഏത് ആംഗിൾ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അക്യൂട്ട് ആംഗിൾ. 72 degree തന്നു, ഇത് ഏത് ആംഗിൾ ആണ്? അക്യൂട്ട് ആംഗിൾ. ഓക്കെ, സോ ആംഗിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് സീറോയ്ക്കും നയൻറ്റിക്കും ബിറ്റ്വീൻ ആയിരിക്കും ഏത് ആംഗിൾ? അക്യൂട്ട് ആംഗിൾ. നെക്സ്റ്റ് നോക്കിയാൽ റൈറ്റ് ആംഗിൾ, റൈറ്റ് ആംഗിൾ ആണെങ്കിൽ കറക്റ്റ് മെഷർമെന്റ് ആണ് എത്രയാണ്? 90 degree ആയിരിക്കും എന്തെന്ന് പറയുന്നത്. റൈറ്റ് ആംഗിളിന്റെ ആംഗിൾ മെഷർമെന്റ് എത്രയാണ്? 90 degree. 0 to 90 ആണെങ്കിൽ അക്യൂട്ട് ആംഗിൾ, കറക്റ്റ് 90 ആണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? റൈറ്റ് ആംഗിൾ. ഓക്കെ, സോ ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിറ്റ്വീൻ നയൻറ്റിക്കും ബിറ്റ്വീൻ ആയിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ 160 degree ഇത് എന്ത് ആംഗിൾ ആണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഒപ്റ്റ്യൂസ് ആംഗിൾ ആണ്. 150 degree എന്താണ്? ഒപ്റ്റ്യൂസ് ആംഗിൾ ആണ്. 91 degree എന്താണ്? ഒപ്റ്റ്യൂസ് ആംഗിൾ ആണ്. സോ ആംഗിൾ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ സീറോയ്ക്കും നയൻറ്റിക്കും ബിറ്റ്വീൻ ആണെങ്കിൽ അക്യൂട്ട്, കറക്റ്റ് 90 ആണെങ്കിൽ നമ്മൾ അതിനെ റൈറ്റ് എന്ന് വിളിച്ചു, 90 to 180 ബിറ്റ്വീൻ ആണെങ്കിൽ ഒപ്റ്റ്യൂസ് ആംഗിൾ. ദെൻ എന്താണ് സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാല് ആംഗിളിന്റെ മെഷർമെന്റ് എന്തായിരിക്കും? 180 degree ആയിരിക്കും. എന്താണ് ആംഗിൾ മെഷർമെന്റ്? ഈസ് 180 degree. അതാണ് എന്ത്? സ്ട്രെയിറ്റ് ആംഗിൾ. ഒന്നുകൂടെ, അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ 0 to 90, റൈറ്റ് ആംഗിൾ ആണെങ്കിൽ 90 degree, ഒപ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ 90 to 180 degree, ദെൻ സ്ട്രെയിറ്റ് ആംഗിൾ ആണെങ്കിൽ എന്തായിരിക്കും? 180 degree. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? റിഫ്ലക്സ് ആംഗിൾ. റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറഞ്ഞു 180 to 360 ബിറ്റ്വീൻ ആയിരിക്കും. ഓക്കെ, 180 to 360 ബിറ്റ്വീൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ആംഗിൾ മെഷർമെന്റ് എന്ന് പറയുന്നത് 300 degree. എന്ത് ആംഗിൾ ആണ്? റിഫ്ലക്സ് ആംഗിൾ. കണ്ടോ, 180 കൂടുതൽ റിഫ്ലക്സ് ആംഗിൾ. ഓക്കെ, സോ നമ്മൾ ഈ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ ആണെങ്കിൽ 90 ആയിരിക്കും. 90 കൂടുതലല്ലേ ഇത്? അപ്പൊ 90 കൂടുതലാകുമ്പോൾ എന്താവും? ഒപ്റ്റ്യൂസ് ആംഗിൾ ആവും. ദെൻ അത് കഴിഞ്ഞ് എന്ത് പറഞ്ഞു? സ്ട്രെയിറ്റ് ആണെങ്കിൽ എന്ത് വരും? ഇത് എന്ത് വരും? ഇവിടെ ഇങ്ങനെ വരും അല്ലെ, സ്ട്രെയിറ്റ് ആയിട്ട് വരും. സ്ട്രെയിറ്റ് ആണെങ്കിൽ എന്താണ്? സ്ട്രെയിറ്റ് ആംഗിൾ 180 degree ആണ് സ്ട്രെയിറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. റിഫ്ലക്സ് ആംഗിൾ ആണെങ്കിൽ എന്താണ്? 180 കൂടുതലാണ്. കണ്ടോ, സോ 180 to 360 ബിറ്റ്വീൻ ആണെങ്കിൽ എന്താണ്? റിഫ്ലക്സ് ആംഗിൾ. ക്ലിയർ ആയോ? സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ആംഗിൾ കൂടി പഠിക്കാനുണ്ട്. എന്താണ്? കോംപ്ലിമെന്ററി ആൻഡ് സപ്ലിമെന്ററി ആംഗിൾ. സം ഓഫ് ആംഗിൾ, രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, അതിന്റെ രണ്ടിന്റെയും കൂടെ സം എന്ന് പറയുന്നത് 90 degree ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്തെന്ന് വിളിക്കാം? കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയാം. ഇനി അതല്ല, രണ്ട് ആംഗിൾസിന്റെ സമ്മ 180 degree ആവുന്നതാണ് എന്ത്? സപ്ലിമെന്ററി ആംഗിൾ. സോ കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ആംഗിളിന്റെ സമ്മ എന്ന് പറയുന്നത് 90 degree ആവുന്നത് എന്താണ്? സം ഓഫ് ആംഗിൾ എന്താവും? സം ഓഫ് ആംഗിൾസ് 90 ആണെങ്കിൽ അത് കോംപ്ലിമെന്ററി. സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 180 degree ആണെങ്കിൽ സപ്ലിമെന്ററി. സപ്ലിമെന്ററി ആംഗിൾ, കോംപ്ലിമെന്ററി ആംഗിൾ. സോ നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഒരു ആംഗിൾ മെഷർമെന്റ് തന്നിട്ടുണ്ട്, 72 degree. ഫൈൻഡ് ദ കോംപ്ലിമെന്റ് ഓഫ് 72 degree എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാണണം? കോംപ്ലിമെന്റ് അല്ലേ. സോ ടോട്ടൽ മെഷർമെന്റ് 90 ആണ്. 90 നിന്ന് 72 സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? അവിടെ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സപ്ലിമെന്റ് ഓഫ് 160 degree എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലിമെന്റ് ഓഫ് 160 degree എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? 180 നിന്ന് 160 സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും എന്ന് പറയുന്നത് അതിന്റെ സപ്ലിമെന്ററി ആംഗിൾ. ക്ലിയർ ആണല്ലോ. സോ ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സസൈസിൽ ചെയ്യാനുണ്ട്. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. സോ നമ്മൾ ലൈൻ പറഞ്ഞു, ലൈൻ സെഗ്മെന്റ്, റേ, കൊളീനിയർ പോയിന്റ്സ്, നോൺ കൊളീനിയർ പോയിന്റ്സ്, ആംഗിൾസ് എല്ലാം പറഞ്ഞു. അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ 0 to 90 degree, റൈറ്റ് ആണെങ്കിൽ 90 degree, ഒപ്റ്റ്യൂസ് ആണെങ്കിൽ 90 to 180 degree, സ്ട്രെയിറ്റ് ആംഗിൾ ആണെങ്കിൽ 180 degree, റിഫ്ലക്സ് ആംഗിൾ ആണെങ്കിൽ 180 to 360 ബിറ്റ്വീൻ ആയിരിക്കും,
കോംപ്ലിമെന്ററി ആംഗിൾ ആണെങ്കിൽ എന്താണ് സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും സപ്ലിമെന്ററി ആണെങ്കിൽ എന്താണ് സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും ക്ലിയർ ആയോ സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം സോ നോക്കി അഡ്ജസന്റ് ആംഗിൾസ് സോ എന്താണ് അഡ്ജസന്റ് ആംഗിൾ എന്ന് പറയുന്നതിന് മുന്നേ ആദ്യം നമ്മൾ എന്ത് ചെയ്തു ഒരു ആംഗിൾ വരച്ചൂടെ ഓക്കെ ഇതാണ് ഒരു ആംഗിൾ ഞാൻ നെയിം ചെയ്യാണ് പി ഒ ക്യൂ ഓക്കെ ഈ ആംഗിളിന്റെ ആംസ് എന്ന് പറഞ്ഞ ഏതൊക്കെയാണ് ഒ പി ആൻഡ് ഒ ക്യൂ ആണ് എന്ത് പറയുന്നത് ഇതിന്റെ ആംസ് എന്ന് പറയുന്നത് ക്ലിയർ സോ ഇതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഏതാണ് ഒ ഒ ആണ് എന്ത് ഇതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് അറ്റം ഓക്കെ ഈ ഒരു അറ്റം അതായത് പി ഒയും ഒ ക്യൂവും ജോയിൻ ചെയ്യുന്ന ഈ ഒരു പ്ലേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് വെർട്ടെക്സ് എന്ന് ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് ഇതാണ് എന്താ അതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഈ ആംഗിൾ നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് ആംഗിൾ പി ഒ ക്യൂ വെർട്ടെക്സ് എപ്പോഴും എവിടെ ആയിരിക്കും മിഡിലായിരിക്കും അല്ലെ ആംഗിൾ പി ഒ ക്യൂ എന്നാണ് ഈ ആംഗിളിനെ നമ്മൾ നെയിം ചെയ്യുന്നത് വെർട്ടെക്സ് എപ്പോഴും മിഡിലായിരിക്കും ഇതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഒ ആണ് ക്ലിയർ സോ ഇവിടെ നോക്കിയേ ഈ രണ്ട് ആംഗിൾസിനെ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് എന്ന് പറയാം അതിനു മുന്നേ ഇവിടെ ഞാൻ ഒരു ആംഗിൾ വരച്ചിട്ടുണ്ട് ആംഗിൾ എ ബി സി അതിന്റെ നടുക്കൂടി ഒരു റേ പോയിട്ടുണ്ട് എന്താണ് ബി ഡി എന്ന് പറയുന്ന റേ റേ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടല്ലോ ഒരു എൻഡ് പോയിന്റേ ഉള്ളൂ അതുപോലെ ഒരു റേ ആണ് ഇവിടെ നിന്ന് പോയേക്കുന്നത് ബി ഡി എന്ന് പറയുന്നൊരു റേ ഓക്കെ സോ ഈ തന്നേക്കുന്ന പിക്ചറിൽ ഏതൊക്കെ ആംഗിൾസ് ആണ് ഉള്ളത് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം ഓക്കെ രണ്ട് ആംഗിൾസ് ആണ് ഇവിടെ വരുന്നത് ഒന്നെന്ന് പറയുന്നത് എന്താണ് ആംഗിൾ എ ബി ഡി ആംഗിൾ എ ബി ഡി ആൻഡ് പിന്നെ ഏതാണ് ആംഗിൾ ഡി ബി സി ആംഗിൾ ഡി ബി സി നിങ്ങൾ എന്നാ നോക്കി ആംഗിൾ എ ബി ഡി ആൻഡ് ആംഗിൾ ഡി ബി സി ഈ ആംഗിൾ എയും ബി ഓക്കെ ഈ രണ്ട് ആംഗിൾ ആണ് എന്ത് ചെയ്തേക്കുന്നത് നമ്മളിവിടെ എഴുതിയേക്കുന്നത് കണ്ടോ അതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് രണ്ടിന്റെ വെർട്ടെക്സും ബി ആണ് കണ്ടോ വെർട്ടെക്സ് നമ്മൾ മിഡിലാണ് എഴുതിയേക്കുന്നത് ഇനി ഇത് വായിച്ചു നോക്കിയേ രണ്ട് ആംഗിൾസ് അഡ്ജസ്റ്റന്റ് ആവണമെങ്കിൽ ഇഫ് ദേ ഹാവ് കോമൺ വെർട്ടെക്സ് അവർക്ക് എന്ത് വേണം കോമൺ വെർട്ടെക്സ് വേണം ഓക്കെ കോമൺ ആയിട്ടുള്ള വെർട്ടെക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ ഫസ്റ്റ് കണ്ടീഷൻ അതാണ് എന്താണ് അത് നമ്മൾ അഡ്ജസ്റ്റന്റ് ആംഗിൾ പറയുള്ളൂ കോമൺ വെർട്ടെക്സ് വേണം രണ്ടാമത് കോമൺ ആം ഈ ഒരു ആംഗിളില് ഈ ഒരു ആംഗിൾ തന്നേക്കുന്നത് എത്ര ആംസ് ഉണ്ട് വൺ ഏതാണ് എ ബി എന്ന് പറയുന്ന ഒരു ആമുണ്ട് ബി ഡി എന്ന് പറയുന്ന ഒരു ആമുണ്ട് ബി സി എന്ന് പറയുന്ന ഒരു ആമുണ്ട് അല്ലെ അപ്പോ ഈ ബി ഡി എന്ന് പറയുന്നത് എന്തിനാണ് ഈ രണ്ട് ആംഗിളിനും കോമൺ അല്ലേ അല്ലെ ഇവിടെ നോക്കിയേ ബി ഡി എന്ന് പറയുന്ന ഒരാമുണ്ട് ഇവിടെയും ബി ഡി എന്ന് പറയുന്ന ഒരാമുണ്ട് അപ്പൊ ഈ രണ്ട് ആംഗിളിനും ആംഗിൾ എക്കും ആംഗിൾ ബിക്കും കോമൺ ആണ് എന്തെന്ന് പറയുന്നത് ഈ ബി ഡി എന്ന് പറയുന്ന ആംഗിൾ സോറി ആം ഓക്കെ അപ്പൊ ബി ഡി എന്ന് പറയുന്ന ആം എന്ന് പറയുന്നത് ആംഗിൾ എ ബി ഡിക്കും ആംഗിൾ ഡി ബി സിക്കും കോമൺ ആണ് സോ രണ്ടാമത്തെ കണ്ടീഷൻ അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു കോമൺ വെർട്ടെക്സ് വേണം രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് കോമൺ ആം വേണം ക്ലിയർ ആൻഡ് ദേർ നോൺ കോമൺ ആംസ് ആർ ഓൺ ഡിഫറെന്റ് സൈഡ്സ് ഓഫ് ദ കോമൺ ആം നോൺ കോമൺ ആം എന്ന് പറയുന്ന ഏതൊക്കെയാണ് ഇവിടെ എ ബി ആൻഡ് ബി സി കോമൺ ആം ഏതാണ് ബി ഡി ഇവിടത്തെ കോമൺ ആം എന്ന് പറയുന്ന ഏതാണ് ബി ഡി ആണ് നിങ്ങൾ ഈ ഒരു പിക്ചർ നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ചിട്ട് നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക ഓക്കെ ഇതിൽ കോമൺ ആം എന്ന് പറയുന്നത് ബി ഡി അപ്പൊ നോൺ കോമൺ ആം ഏതൊക്കെ ആയിരിക്കും എ ബിയും ബി സി ആണല്ലോ എ ബി ആൻഡ് ബി സി ആണ് നോൺ കോമൺ ആംസ് ആ നോൺ കോമൺ ആംസ് എങ്ങനെയാണെന്നാണ് പറയുന്നത് ആർ ഓൺ ഡിഫറന്റ് സൈഡ്സ് ഓഫ് ദ കോമൺ ആം കോമൺ ആമിന്റെ ഡിഫറന്റ് സൈഡ്സിലായിരിക്കണം എന്ത് നോൺ കോമൺ ആം ഒന്നുകൂടെ പറയാം എന്താണ് അഡ്ജസ്റ്റന്റ് ആംഗിൾ എന്ന് പറഞ്ഞാല് രണ്ട് ആംഗിൾസ് നമ്മൾ അഡ്ജസ്റ്റന്റ് പറയണം അഡ്ജസ്റ്റന്റ് എന്ന് പറയണമെങ്കിൽ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഇഫ് ദേ ഹാവ് എ കോമൺ വെർട്ടെക്സ് ഇവിടുത്തെ കോമൺ വെർട്ടെക്സ് എന്ന് പറയുന്ന ആരാണ് ബി ആണ് രണ്ടിനും കോമൺ ആയിട്ട് ബി ഉണ്ട് ദെൻ എ കോമൺ ആം എന്നിവിടെ പറയുന്ന ഏതാണ് ബി ഡി ആണ് നമ്മുടെ കോമൺ ആം എന്ന് പറയുന്നത് സോ കോമൺ ആം ഉണ്ട് ആൻഡ് ദെർ നോൺ കോമൺ ആംസ് ആർ ഓൺ ഡിഫറന്റ് സൈഡ്സ് ഓഫ് ദ കോമൺ ആം ആമിന്റെ ഡിഫറന്റ് സൈഡിലായിരിക്കണം എന്ത് നോൺ കോമൺ ആം ഈ തന്നേക്കുന്ന പിക്ചറിൽ നോൺ കോമൺ ആം എന്ന് പറയുന്ന ഏതൊക്കെയാണ് എ ബി ആൻഡ് ബി സി കോമൺ ആം ഏതാണ് ബി ഡി ക്ലിയർ ആയോ ഇതാണ് എന്ത് അഡ്ജസ്റ്റന്റ് ആംഗിൾസ് എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് അടുത്ത് എന്താണ് ലീനിയർ ലീനിയർ ആംഗിൾ എന്താണ് ലീനിയർ പെയർ ഓഫ് ആംഗിൾസ് എന്താണെന്ന് അടുത്തത് പഠിക്കാം സോ ഇവിടെ നോക്കി അഡ്ജസ്റ്റന്റ് ആംഗിൾസ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി എന്താണ് ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞ അഡ്ജസ്റ്റന്റ് ആംഗിൾസ് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് അഡ്ജസ്റ്റന്റ് ആംഗിൾസ് എ ബി ഡി ആൻഡ് ഡി ബി സി ആണ് നമ്മുടെ അഡ്ജസ്റ്റന്റ് ആംഗിൾസ് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ലാസ്റ്റ് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ഓക്കെ ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ രണ്ട് ആംഗിളിന്റെയും സമ്മായിരിക്കും അതായത് എക്സ് വൈ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലേ
Bye.